ഹലോ ഗൈസ്, ഹലോ. ഞങ്ങൾ പുതിയൊരു ടീസർ റിയാക്ഷൻ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വിശാലിന്റെ പുതിയ പടം മാർക്ക് ആന്റണി. നമുക്ക് ടീസർ കാണാം. ഒരു കാർ വരുന്നു. ഓ, എന്താണത്? ഇടിമിന്നല്ലേ? എഫക്റ്റ് ഇട്ടായിരിക്കോ? കാണാം. ഈ സ്റ്റുഡിയോ സുനിൽ, ആ സുനിൽ മെയിൻ വില്ലൻ. എന്താ സെൽവരാഘവൻ? ഓക്കെ, ടാർകാസ്റ്റിൻ്റെ ബോളമാണല്ലോ. അടുത്ത് പറഞ്ഞു അഭിനയ ചിരഞ്ജീവിസ്. എന്താ ഫോണാ? ചിരഞ്ജീവിസ് ഫോൺ എന്നല്ലേ എഴുതിയെ? ചിരഞ്ജീവിയുടെ ഫോൺ വരെ അഭിനയിക്കുന്നുണ്ട്. കാണാം. ഓക്കെ, എന്തോ അതെ, എനിക്ക് 24 ഒക്കെ ഓർമ്മ വരുന്നു. ഇതിനു മുമ്പ് വന്ന ഇതുപോലൊരു ഫിക്ഷൻ പടമാണ് മാനാട്. അതിനകത്താണ് പൊള്ളിച്ചത്. അപ്പൊ ഇതിനകത്ത് എന്തായിരിക്കും? സയൻസ് ഫിക്ഷൻ ആണെങ്കിലും അണ്ണൻ്റെ സ്ഥിരം പരിപാടിക്കൊന്നും ഒരു മാറ്റം വന്നില്ല. ചിത്രലപതി, ആ ഇപ്പോൾ സയൻസ് ഫിക്ഷൻ തന്നെ. 20 വർഷമായെന്നല്ലേ പറഞ്ഞു. അതായിരിക്കും ആ ഫോൺ. ഫോണില് ടൈം ട്രാവൽ ആണ്. അപ്പോൾ ടൈം ട്രാവൽ തന്നെ. ടൈം ട്രാവൽ പടം. ഓ, അതല്ലേ പാട്ടുമല്ല രീ. മൊത്തം അടി ഇടി വെടി പോക. മാർക്ക് ആന്റണി. എൻ്റെ മുമ്പോ സൂര്യയുടെ സ്വാഗ് ഭയങ്കരമാണല്ലേ. നിശ്ചയമാണ് അത്. ഇത്രേ എന്തിനും ഓ ടൈം ടൈം ട്രാവൽ ആകുമ്പോൾ ഒന്നും രണ്ടും മൂന്നൊക്കെ കാണും. വിശാലിന്റെ പടത്തിന്റെ ടീസറാന്ന് കണ്ടപ്പോ ഞാൻ ആദ്യം വിചാരിച്ച് സ്ഥിരം ഒരു സ്ഥിരം അടിയും ഇടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതെനിക്ക് തന്നൊരു സയൻസ് ഫിക്ഷൻ ആയതുകൊണ്ട് നമ്മൾ കുറെ പ്രതീക്ഷിക്കണം. ആദിക് രവിചന്ദ്രൻ, അദ്ദേഹത്തിന് ബഗീറ എന്നെന്തോ ഒരു പടം, ബഗീരയാണെന്ന് തോന്നുന്നു. അവിടെ പ്രഭുദേവ നായകനായിട്ടൊരു പടമുണ്ട്, റീസെൻ്റ് ഇറങ്ങിയ. അത് വലിയ സംഭവമായിട്ടില്ല, എന്നാലും അതാണ് ഞാൻ കണ്ട ഒരു സർപ്രൈസ്. അതെ, ജി വി പ്രകാശാണ് എൻ്റെ മ്യൂസിക്. പ്രതീക്ഷിച്ചില്ല. ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് ഞാനിതൊരു നോർമൽ സ്ഥിരം വിശാലിൻ്റെ പടം പോലായിരുന്നു. പക്ഷേ എക്സ്പെക്ട് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഈ ട്രെയിലറിനകത്തുള്ള അല്ലെ ടീസറിനകത്തുള്ള എക്സ്പെക്റ്റേഷൻ ഒത്തിരി വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. റീസെൻ്റ്ലി വന്ന പടങ്ങളൊക്കെ അതിന് ഉദാഹരണമാണ്. പക്ഷേ ഇതതുപോലെ ആകാതിരിക്കട്ടെ. എന്നാലും ഉണ്ട് ഒരു തമിഴ് ഇൻഡസ്ട്രി എന്നാണ് ഇതൊക്കെ വരുന്നത്. തമിഴ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതിനു മുമ്പ് വന്നത് നമ്മുടെ 24 ആയിരുന്നു. അതൊരു ബെഞ്ച് മാർക്കാണ്. മാനാട് വന്നത്, മാനാട് ഫിക്ഷൻ ടൈം ലൂപ്പ് ആയിരുന്നു. ഇത് ടൈം ട്രാവൽ ആണ്. അപ്പൊ അതിന്റെ വ്യത്യാസം വരും. ഇങ്ങനത്തെ പടങ്ങൾ ടൈം ട്രാവൽ ഓൾറെഡി തമിഴില് ഒരുപാട് വന്നിട്ടുണ്ട്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പം ടൈം ട്രാവലിന്റെ ഒരു ഒരു എന്താ പറയാ, അതിൻ്റെ ആ ഒരു ടെക്നിക്ക് ഇവരെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിനകത്താണ്. അല്ലാതെ ബാക്കി നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ അകത്തോട്ടാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എസ് ജെ സൂര്യ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു സൗണ്ടാണ് വിശാൽ ഇടയ്ക്ക് പറഞ്ഞ് സംസാരിക്കുന്നത്. അപ്പം അങ്ങനെ മാറിയൊക്കെ മാറി ഒക്കെ ഉണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ്. ഓക്കെ, ബൈ ബൈ.